വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് തേർഡ് സെമ്മിൽ ഹിസ്റ്ററി ഓഫ് മാസ് മീഡിയ എന്ന പേപ്പറിലെ സെക്കൻഡ് ചാപ്റ്ററായ ഹിസ്റ്ററി ഓഫ് മലയാളം ജേർണലിസം ആണ് ബാസൽ മിഷൻ സൊസൈറ്റി ബി എന്ന ജർമ്മനിയിൽ നിന്നുള്ള ക്രിസ്ത്യൻ മിഷണറിമാരാണ് ഫസ്റ്റ് മലയാളം ന്യൂസ് പേപ്പർ പുറത്തിറക്കിയത് പ്രധാനപ്പെട്ട ആദ്യകാല മലയാളം ജേർണൽസും അവ പുറത്തിറക്കുന്നതിൽ ക്രിസ്ത്യൻ മിഷണറിമാർ വഹിച്ച പങ്കും നമുക്ക് നോക്കാം ഫസ്റ്റ് രാജ്യസമാചാരം മലയാളത്തിൽ പബ്ലിഷ് ചെയ്ത ഫസ്റ്റ് ജേണലാണ് രാജ്യസമാചാരം ആയിരത്തി എണ്ണൂറ്റി നാൽപ്പത്തി ഏഴിൽ ബി എം എസിൻ്റെ തലശ്ശേരിക്കടുത്ത ഇല്ലിക്കുന്നിലെ പ്രസിൽ നിന്നുമാണ് രാജ്യസമാചാരം അച്ചടിച്ചത് ഇതിൻ്റെ കോപ്പി ഫ്രീ ആയാണ് വിതരണം ചെയ്തിരുന്നത് എഡിറ്ററുടെ പേര് ഇതിൽ കൊടുത്തിട്ടില്ലെങ്കിലും ഡോക്ടർ ഹെർമൻ ഗുണ്ടർട്ടാണ് ഈ ഫസ്റ്റ് പ്രിൻറ്റഡ് മലയാളം ജേണലിന് പിറകിലെന്ന് വിശ്വസിക്കുന്നു ആയിരത്തി എണ്ണൂറ്റി അൻപത് വരെ ഇതിൻ്റെ പബ്ലിക്കേഷൻ തുടർന്നു നെക്സ്റ്റ് പശ്ചിമോദയം എന്ന ജേണലിനെ കുറിച്ച് നോക്കാം ആയിരത്തി എണ്ണൂറ്റി നാൽപ്പത്തി ഏഴിൽ തലശ്ശേരിയിൽ നിന്നും പുറത്തിറക്കിയ മലയാളത്തിലെ രണ്ടാമത്തെ ജേണലാണ് പശ്ചിമോദയം ബാസൽ മിഷൻ സൊസൈറ്റി തന്നെയായിരുന്നു ഇതിൻ്റെയും പബ്ലിഷേഴ്സ് നാച്ചുറൽ സയൻസ് അസ്ട്രോണമി ജോഗ്രഫി ഹിസ്റ്ററി എന്നിവയെക്കുറിച്ചുള്ള ആർട്ടിക്കിൾസ് ആയിരുന്നു ഇതിലുണ്ടായിരുന്നത് ആയിരത്തി എണ്ണൂറ്റി അൻപത്തി ഏഴ് ജൂൺ വരെ പശ്ചിമോദയം പബ്ലിഷ് ചെയ്തു എന്ന് ഹിസ്റ്റോറിയൻസ് വ്യക്തമാക്കുന്നു തേർഡ് വണ്ണാണ് ആണ് ജ്ഞാനനിക്ഷേപം ആയിരത്തി എണ്ണൂറ്റി നാൽപ്പത്തി നവംബറിൽ ചർച്ച് മിഷൻ സൊസൈറ്റി സി എം എസ് പബ്ലിക്കേഷൻ ആരംഭിച്ച ഒരു മന്ത്ലി മാഗസീനാണ് ജ്ഞാനനിക്ഷേപം മലയാളത്തിലെ തേർഡ് പബ്ലിക്കേഷനാണ് ജ്ഞാനനിക്ഷേപം ഒരു വിദേശ മിഷണറി ആയിരുന്ന റവറൻ ബെഞ്ചമിൻ ബെയ്ലി ഡെവലപ്പ് ചെയ്ത ലെറ്റർ പ്രസ്സിൽ പ്രിൻറ് ചെയ്ത ഫസ്റ്റ് ന്യൂസ് പേപ്പർ ആണിത് ചർച്ച് ഓഫ് സൗത്ത് ഇന്ത്യ സി എസ് ഐ ഒരു റിലീജിയസ് പബ്ലിക്കേഷനായി ഇന്നും ജ്ഞാനനിക്ഷേപം പുറത്തിറക്കുന്നുണ്ട് നെക്സ്റ്റ് വിദ്യാസംഗ്രഹം മലയാളത്തിലെ നാലാമത്തെ ജേണലും ഫസ്റ്റ് എജ്യൂക്കേഷണൽ പബ്ലിക്കേഷനുമാണ് വിദ്യാസംഗ്രഹം വിദ്യാസംഗ്രഹം അഥവാ കോട്ടയം കോളേജ് ക്വാർട്ടർലി മാഗസിൻ ആരംഭിച്ചത് ആയിരത്തി എണ്ണൂറ്റി അറുപത്തി നാലിൽ കോട്ടയത്തെ സി എം എസ് കോളേജിലാണ് ക്വാർട്ടർലി പുറത്തിറങ്ങിയ ഈ മാഗസിനിൽ ഇംഗ്ലീഷിലും മലയാളത്തിലും ഒരുപാട് ആർട്ടിക്കിൾസ് ഉണ്ടായിരുന്നു ആയിരത്തി എണ്ണൂറ്റി അറുപത്തി ഇതിൻ്റെ പബ്ലിക്കേഷൻ നിർത്തിയത് നെക്സ്റ്റ് ഒന്നാണ് സത്യനാഥ കാഹളം ആയിരത്തി എണ്ണൂറ്റി എഴുപത്തി ആറ് ഒക്ടോബർ പന്ത്രണ്ടിന് തുടങ്ങിയ ഒരു കാത്തലിക് ന്യൂസ് പേപ്പറാണ് സത്യനാഥ കാഹളം ആദ്യകാലത്ത് ദ്വൈവാരിക ആയിരുന്നു ഇത് പിന്നീട് ആയിരത്തി തൊള്ളായിരം മുതൽ ക്വാർട്ടർലി മാഗസിനായി ആയി ആയിരത്തി തൊള്ളായിരത്തി നാലിൽ ഇത് വീക്കിലി ആയി ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ആറിൽ ഇതിൻ്റെ പേര് സത്യനാഥം എന്നാക്കി മാറ്റി ആയിരത്തി തൊള്ളായിരത്തി എഴുപതിൽ കൊച്ചിയിൽ നിന്നും പുറത്തിറങ്ങിയിരുന്ന കേരള ടൈംസിൽ ഇത് ലയിച്ചു അതിനുശേഷം കേരള ടൈംസിൻ്റെ സൺഡേ എഡിഷനായാണ് സത്യനാഥൻ പുറത്തിറങ്ങിയിരുന്നത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപതിൽ കേരള ടൈംസ് അടച്ചുപൂട്ടിയതോടെ സത്യനാഥത്തിൻ്റെ പബ്ലിക്കേഷനും നിലച്ചു നെക്സ്റ്റ് ജേണലാണ് കേരളോപകാരി ആയിരത്തി എണ്ണൂറ്റി എഴുപത്തെട്ട് മുതൽ ബാസൽ മിഷൻ സൊസൈറ്റി പബ്ലിഷ് ചെയ്തിരുന്ന മാഗസിൻ ആണ് കേരളോപകാരി മാംഗ്ലൂരിൽ നിന്നുമാണ് ഇത് പബ്ലിഷ് ചെയ്തിരുന്നത് ക്രിസ്ത്യൻ ലിറ്ററേച്ചറിനെക്കുറിച്ചുള്ള ആർട്ടിക്കിൾസ് എസ് ഐസ് പ്രോവേബ്സ് പരാബിൾസ് മോറൽ സ്റ്റോറീസ് വെസ്റ്റേൺ ലിറ്ററേച്ചറിനെ കുറിച്ചുള്ള കണ്ടൻസ് എന്നിവയാണ് ഇതിലുണ്ടായിരുന്നത് നെക്സ്റ്റ് ജേണലാണ് നെസ്റാണി ദീപിക ആയിരത്തി എണ്ണൂറ്റി എൺപത്തി ഏഴ് ഏപ്രിൽ പതിനഞ്ചിന് മന്നാനത്തെ സെയിൻറ്റ് ജോസഫ് പ്രസിൽ നിന്നും ഒരു ദ്വൈവാരിക ആയാണ് നസ്രാണി ദീപിക പബ്ലിക്കേഷൻ ആരംഭിച്ചത് ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി മുതൽ ഇതൊരു വീക്കിലി ആയി പിന്നീട് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ദിനപത്രമായി ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തെട്ടിൽ നസ്രാണി ദീപിക എന്നത് ദീപിക എന്നാക്കി പേര് മാറ്റുകയും മന്നാനത്ത് നിന്നും പബ്ലിക്കേഷൻ കോട്ടയത്തേക്ക് മാറ്റുകയും ചെയ്തു മലയാളത്തിൽ ഇന്നും നിലനിൽക്കുന്ന ഒരു പത്രമാണ് ദീപിക ഇതുവരെ നാം കണ്ടത് ക്രിസ്ത്യൻ മിഷണറീസ് സ്റ്റാർട്ട് ചെയ്ത പബ്ലിക്കേഷൻ ആണ് പ്രധാനമായും ഈ ന്യൂസ് പേപ്പറുകളിലൂടെ ക്രിസ്ത്യൻ റിലീജിയസ് ടീച്ചിങ്സും വാല്യൂസുമാണ് അവർ പ്രചരിപ്പിച്ചത് മലയാളം പ്രസിൻ്റെ തുടക്കകാലത്ത് ക്രിസ്ത്യൻ മിഷണറിമാർ ഒരുപാട് സംഭാവന നൽകിയിട്ടുണ്ട് ഇനി നമുക്ക് മലയാള മനോരമയെക്കുറിച്ച് നോക്കാം ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ് മാർച്ച് ഇരുപത്തിരണ്ടിന് ഒരു വീക്കിലി ആയാണ് മലയാള മനോരമ പുറത്തിറങ്ങിയത് കോട്ടയത്ത് നിന്നാണ് ഇത് പബ്ലിഷ് ചെയ്തത് കണ്ടെത്തിൽ വർഗീസ് മാപ്പിളായിരുന്നു ഇതിൻ്റെ ഫൗണ്ടർ എഡിറ്റർ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തെട്ട് ജനുവരി ഇരുപത്തി ആറ് മുതലാണ് മലയാള മനോരമ ഒരു ഡെയിലി ന്യൂസ് ആയത് തിരുവിതാംകൂർ ഗവൺമെൻറ്റിനെതിരെ നിവർത്തന പ്രക്ഷോഭം ഉണ്ടായപ്പോൾ മലയാള മനോരമ സമരത്തെ അനുകൂലിച്ചു ദിവാൻ ആയിരുന്ന സി പി രാമസ്വാമി അയ്യർ നിവർത്തന പ്രക്ഷോഭത്തെ അടിച്ചമർത്തുകയും ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തെട്ട് സെപ്റ്റംബർ ഒൻപതിന് മനോരമ നിരോധിക്കുകയും അവരുടെ പ്രസ് കണ്ടുകെട്ടുകയും ചെയ്തു പിന്നീട് ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടിയതിന് ശേഷം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴ് നവംബർ ഇരുപത്തി ഒൻപതിനാണ് മലയാള മനോരമ അതിൻ്റെ പബ്ലിക്കേഷൻ പുനരാരംഭിച്ചത് ഇന്ത്യയിലെ ഭാഷാ ദിനപത്രങ്ങളിൽ ഏറ്റവും കൂടുതൽ സർക്കുലേഷനുള്ള ഒരു ദിനപത്രമാണ് മലയാള മനോരമ ആയിരത്തി എണ്ണൂറ്റി എൺപത്തെട്ടിൽ പതിനായിരം രൂപ മൂലധനവുമായി തുടങ്ങിയ മലയാള മനോരമ ഇന്നൊരു പവർഫുൾ ഇൻസ്റ്റിറ്റ്യൂഷനായി വളർന്നിട്ടുണ്ട് നെക്സ്റ്റ് കേരളമിത്രം പത്രത്തെക്കുറിച്ച് നോക്കാം ആയിരത്തി എണ്ണൂറ്റി എൺപത്തി ഒന്ന് ജനുവരി ഒന്നിന് കൊച്ചിയിൽ നിന്നും പുറത്തിറങ്ങിയ ഒരു വീക്ക്ലി ന്യൂസ് പേപ്പറാണ് കേരളാമിത്രം അതുവരെ മലയാളത്തിൽ പുറത്തിറങ്ങിയ ജേണൽസ് എല്ലാം മിഷനറി പബ്ലിക്കേഷൻസ് ആയിരുന്നു അതിൽ നിന്നും വ്യത്യസ്തമായി ഒരു സെക്കുലർ ഔട്ട്ലുക്കായിരുന്നു കേരള മിത്രത്തിനുണ്ടായിരുന്നത് ദേവ്ജി ഭീംജി എന്ന കൊച്ചിയിൽ താമസിച്ചിരുന്ന ഗുജറാത്തുകാരനായിരുന്നു കേരള മിത്രത്തിൻ്റെ പ്രൊമോട്ടർ കണ്ടത്തിൽ വർഗീസ് മാപ്പിള ആയിരുന്നു ഫസ്റ്റ് എഡിറ്റർ അതുവരെയുള്ള മലയാളം പബ്ലിക്കേഷൻസ് എല്ലാം ക്രിസ്ത്യൻ മിഷണറിമാരുടേതായിരുന്നു മാത്രമല്ല ഇതിൻ്റെ പ്രൊമോട്ടറായ ദേവ്ജി തൻ്റെ പത്രത്തിലൂടെ കൊച്ചി ഗവൺമെൻറ്റിൻ്റെ കറപ്ഷൻസ് തുറന്നു കാണിച്ചു കേരളമിത്രം നിരന്തരമായി കൊച്ചി ഗവൺമെൻറ്റിനെ വിമർശിക്കുകയും പക്ഷേ ഗവൺമെൻറ്റുമായി ഒരു നേരിട്ടുള്ള ഏറ്റുമുട്ടൽ ഒഴിവാക്കുകയും ചെയ്തു ദേവ്ജിയുടെ മരണശേഷം കേരളാ മിത്രം പ്രസിദ്ധീകരണം നിർത്തി നെക്സ്റ്റ് ന്യൂസ് പേപ്പറാണ് കേരള പത്രിക ആയിരത്തി എണ്ണൂറ്റി എൺപത്തിനാലിൽ കോഴിക്കോട് നിന്നും പ്രസിദ്ധീകരണം ആരംഭിച്ച ഒരു വീക്കിലിയാണ് കേരള പത്രിക ചെങ്കുളത്ത് കുഞ്ഞുരാമ മേനോനായിരുന്നു ഇതിൻ്റെ ഫൗണ്ടർ എഡിറ്റർ ദേശീയ വികാരമുണ്ടാക്കുന്നതിനും ഭരണകൂടത്തിൻ്റെ ഏകാധിപത്യ മനോഭാവത്തിനെതിരെയുമാണ് എഡിറ്റർ തൻ്റെ പത്രത്തിലൂടെ ലേഖനങ്ങൾ എഴുതിയത് കുഞ്ഞിരാമ മേനോൻ കൽക്കത്തയിലെ അമൃത ബസാർ പത്രികയിൽ ജോലി ചെയ്തിരുന്നു അവിടുത്തെ തൻ്റെ അനുഭവങ്ങൾ തൻ്റെ പത്രമായ കേരള പത്രികയിലും അദ്ദേഹം ഉൾക്കൊള്ളിച്ചു ഫസ്റ്റ് കോൺഗ്രസ് ന്യൂസ് പേപ്പർ ഇൻ മലയാളം എന്നറിയപ്പെടുന്നത് കേരള പത്രികയാണ് കേരള പത്രിക ഒരുപാട് കാലം പബ്ലിഷ് ചെയ്തിരുന്നു ആയിരത്തി തൊള്ളായിരത്തി മുപ്പതിൽ പ്രസിദ്ധീകരണം നിന്നെങ്കിലും പിന്നീട് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തെട്ടിൽ പ്രസിദ്ധീകരണം തുടർന്നു പിന്നീട് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തേഴിൽ കൊച്ചിയിൽ നിന്നും പ്രസിദ്ധീകരണം തുടങ്ങി ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തേഴിന് ശേഷം കാലമേ കേരള പത്രികയ്ക്ക് പബ്ലിക്കേഷൻ തുടരാൻ സാധിച്ചുള്ളൂ നെക്സ്റ്റ് ഇന്ത്യൻ ഫ്രീഡം മൂവ്മെൻറ്റിൽ മലയാള പത്രങ്ങളുടെ പങ്ക് എന്തായിരുന്നു എന്ന് നോക്കാം ഒരുപാട് ന്യൂസ് പേപ്പേഴ്സ് മലയാളത്തിൽ പ്രസിദ്ധീകരണം നടത്തിയിരുന്നെങ്കിലും വളരെ കുറച്ച് ന്യൂസ് പേപ്പേഴ്സ് മാത്രമേ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിനെയും അതിൻ്റെ പ്രവർത്തനങ്ങളെയും സപ്പോർട്ട് ചെയ്തിരുന്നുള്ളൂ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ്സിനെ സപ്പോർട്ട് ചെയ്ത ചില മലയാള പത്രങ്ങൾ നോക്കാം ഫസ്റ്റ് വൺ ലോകമാന്യൻ കെ നീലകണ്ഠപ്പിള്ള എഡിറ്ററും പൂവത്തുങ്കൽ സബാഷ്ട്രിയൻ പബ്ലിഷറുമായി തൃശ്ശൂരിൽ നിന്നും പുറത്തിറങ്ങിയിരുന്ന ന്യൂസ് പേപ്പറായിരുന്നു ലോകമാന്യൻ ഈ പത്രം ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിനെയും അതിൻ്റെ പ്രവർത്തനങ്ങളെയും സപ്പോർട്ട് ചെയ്തു അതുകൊണ്ട് തന്നെ ഗവൺമെൻറ് എഡിറ്റർക്കും പബ്ലിഷർക്കുമെതിരെ കേസെടുക്കുകയും ആറുമാസം തടവ് ശിക്ഷ വിധിക്കുകയും ചെയ്തു അതോടുകൂടി ലോകമാന്യൻ പത്രം അടച്ചുപൂട്ടി നെക്സ്റ്റ് വണ്ണാണ് സ്വരാത് കൊല്ലത്തിൽ നിന്നും പുറത്തിറങ്ങിയ ഒരു ബൈ വീക്കിലിയാണ് സ്വരാത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ ഐഡിയോളജീസ് പ്രചരിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് ഈ പത്രം ആരംഭിച്ചത് വൈക്കം സത്യാഗ്രഹത്തിൽ സ്വരാത് മികച്ച പങ്കുവഹിച്ചു ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ആറിൽ സ്വരാത് ദിനപത്രമാവുകയും അതിൻ്റെ ഹെഡ്ക്വാർട്ടേഴ്സ് കൊല്ലം ജില്ലയിൽ നിന്നും തിരുവനന്തപുരത്തേക്ക് മാറ്റുകയും ചെയ്തു ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ആറില് ട്രാവൻകൂർ ന്യൂസ് പേപ്പർ റെഗുലേഷൻ ആക്റ്റിനെ എതിർക്കുന്നതിൽ ഈ പത്രം വളരെയധികം പങ്കുവഹിച്ചു പക്ഷേ ഗവൺമെൻറ്റിൻ്റെ എതിർപ്പുകളെ മറികടന്ന് അധികകാലം പ്രസിദ്ധീകരണം തുടരാൻ സ്വരാജിന് കഴിഞ്ഞില്ല നെക്സ്റ്റ് മാതൃഭൂമി പത്രത്തെക്കുറിച്ച് നോക്കാം ആയിരത്തി തൊള്ളായിരത്തി ഇരുപതുകളിൽ കോഴിക്കോട് നിന്നും പബ്ലിഷ് ചെയ്തിരുന്ന നാല് പത്രങ്ങളായിരുന്നു കേരള പത്രിക കോഴിക്കോടൻ മനോരമ കേരള സഞ്ചാരി മിതവാദി എന്നിവ ഈ പത്രങ്ങളെല്ലാം ബ്രിട്ടീഷുകാരെ സപ്പോർട്ട് ചെയ്യുന്നതായിരുന്നു മാത്രമല്ല ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ പ്രവർത്തനങ്ങളൊന്നും ഇത് റിപ്പോർട്ട് ചെയ്യാറുമില്ലായിരുന്നു അതുകൊണ്ട് തന്നെ ഒരു ന്യൂസ് പേപ്പർ തുടങ്ങണമെന്ന് കോൺഗ്രസ് ലീഡേഴ്സ് തീരുമാനിക്കുകയും മാതൃഭൂമി പ്രിന്റിംഗ് ആൻഡ് പബ്ലിഷിംഗ് കമ്പനി ലിമിറ്റഡ് എന്ന പേരിൽ ഒരു കമ്പനി ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിരണ്ട് ഫെബ്രുവരി പതിനഞ്ചിന് രജിസ്റ്റർ ചെയ്യുകയും ചെയ്തു ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി മൂന്ന് മാർച്ച് പതിനെട്ടിനാണ് മാതൃഭൂമിയുടെ ഫസ്റ്റ് ഇഷ്യൂ പുറത്തിറങ്ങുന്നത് മാതൃഭൂമിയുടെ സ്ഥാപകർ കെ പി കേശവ മേനോൻ്റെ നേതൃത്വത്തിലുള്ള കോൺഗ്രസ് ലീഡേഴ്സ് ആയിരുന്നു ആദ്യകാലത്ത് മാതൃഭൂമി സാമ്പത്തികമായി നഷ്ടമായിരുന്നു എങ്കിലും ഒരു സോഷ്യൽ സർവീസ് എന്ന നിലയിൽ പത്രം അവർ മുന്നോട്ട് കൊണ്ടുപോയി മലബാർ മേഖലയിൽ ഒരു കോൺഗ്രസ് ന്യൂസ് പേപ്പർ എന്ന നിലയിൽ മാതൃഭൂമി വളർന്നു വന്നു വൈക്കം സത്യാഗ്രഹം ഗുരുവായൂർ സത്യാഗ്രഹം ഐക്യ കേരള മൂവ്മെൻ്റ് എന്നിവയിലെല്ലാം മാതൃഭൂമി പത്രവുമുണ്ടായിരുന്നു കെ പി കേശവ് മേനോൻ ആയിരുന്നു ഇതിൻ്റെ ഫൗണ്ടർ എഡിറ്റർ വൈക്കം സത്യാഗ്രഹത്തിൽ പങ്കെടുത്തതിന് അദ്ദേഹത്തിന് ജയിൽ ശിക്ഷ ലഭിക്കുകയും ചെയ്തിട്ടുണ്ട് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത് ഏപ്രിൽ ആറിന് മാതൃഭൂമി ഒരു ദിനപത്രമായി സ്വാതന്ത്ര്യ സമരത്തിൻ്റെ ഒരു പ്രൊഡക്റ്റാണ് മാതൃഭൂമി ഇന്നും കേരളത്തിൽ പ്രചാരമുള്ള ഒരു പത്രമാണ് മാതൃഭൂമി നെക്സ്റ്റ് അൽ പത്രത്തെക്കുറിച്ച് നോക്കാം ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി നാല് ഒക്ടോബർ പന്ത്രണ്ടിന് കോഴിക്കോട് നിന്നും പുറത്തിറങ്ങിയ ഒരു പത്രമാണ് അൽ അമീൻ മുഹമ്മദ് അബ്ദുറഹ്മാൻ ആയിരുന്നു അൽ അമീൻ്റെ എഡിറ്ററും പ്രൊമോട്ടറും സ്വാതന്ത്ര്യ സമര സേനാനിയും മുസ്ലിം കമ്മ്യൂണിറ്റിയിലെ റിഫോമറുമായിരുന്നു അദ്ദേഹം മറ്റു ന്യൂസ് പേപ്പറുകൾ ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തു നിന്നും ബുദ്ധിമുട്ടുകൾ നേരിടേണ്ടി വന്നപ്പോൾ അല്ലമീൻ ദിനപത്രം ഗവൺമെൻറ്റിൻ്റെയും മുസ്ലിം ഓർത്തഡോക്സ് വിഭാഗത്തിൻ്റെയും എതിർപ്പുകൾ നേരിടേണ്ടി വന്നു ആയിരത്തി തൊള്ളായിരത്തി മുപ്പതിൽ അൽ അമീൻ ഒരു ദിനപത്രമായി ആയിരത്തി തൊള്ളായിരത്തി മുപ്പത് ഓഗസ്റ്റിൽ മദ്രാസ് പ്രസിഡൻസി പ്രസ് കണ്ടുകെട്ടുകയും രണ്ടായിരം രൂപ പിഴ ചുമത്തുകയും ചെയ്തു പിന്നീട് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത് നവംബർ ഇരുപതിന് പത്രം പബ്ലിക്കേഷൻ തുടർന്നു പക്ഷേ സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ കാരണം ട്രൈ വീക്കിലി ആക്കി ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തൊമ്പത് മാർച്ച് പതിനഞ്ചിന് അല്ലമീൻ വീണ്ടും ഡെയിലി ആക്കി ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തൊമ്പത് സെപ്റ്റംബർ ഇരുപത്തി ആറിന് മദ്രാസ് ഗവൺമെൻറ്റ് അൽ അമീൻ പത്രം നിരോധിച്ചു രണ്ടാം ലോക മഹായുദ്ധ സമയത്ത് നോൺ കോപ്പറേഷൻ മൂവ്മെൻറ്റിന് വേണ്ടി ക്യാമ്പയിനിങ് നടത്തിയതിനായിരുന്നു ഇത് ഇതോടുകൂടി അൽ അമീൻ പബ്ലിക്കേഷൻ നിർത്തി നെക്സ്റ്റ് മലയാള രാജ്യം പത്രത്തെക്കുറിച്ച് നോക്കാം ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തൊൻപതിൽ കെ ജി ശങ്കർ പുറത്തിറക്കിയ ഒരു വീക്ക്ലി ന്യൂസ് ആയിരുന്നു മലയാള രാജ്യം കോൺഗ്രസ് പാർട്ടിയെ സപ്പോർട്ട് ചെയ്യുക എന്ന ലക്ഷ്യത്തോടെയാണ് ഈ പത്രം തുടങ്ങിയത് മലയാളത്തിലെ ഫസ്റ്റ് മോർണിംഗ് ന്യൂസ് പേപ്പറാണ് മലയാള രാജ്യം ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തൊന്നിലാണ് മലയാള രാജ്യം ഒരു ദിനപത്രമായത് ഈ പത്രത്തിൻ്റെ കോപ്പികൾ ഏജൻറ്റുമാർക്ക് വിതരണം ചെയ്യാൻ സ്വന്തമായി ട്രാൻസ്പോർട്ടേഷൻ സിസ്റ്റം ഉണ്ടായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി മുപ്പതുകളിൽ ഏറ്റവും സർക്കുലേഷനുള്ള പത്രമായിരുന്നു മലയാള രാജ്യം കെ ജി ശങ്കറിൻ്റെ അസുഖം കാരണം പത്രത്തിൻ്റെ ഓണർഷിപ്പ് മാറുകയും പിന്നീട് ഈ പത്രം ഗവൺമെൻറ്റിനെ സപ്പോർട്ട് ചെയ്യുന്ന നിലയിലേക്ക് മാറുകയും ചെയ്തു നെക്സ്റ്റ് പ്രഭാതം എന്ന പത്രത്തെക്കുറിച്ച് നോക്കാം ഇ എം എസ് നമ്പൂതിരിപ്പാട് എഡിറ്ററായി ഷൊർണൂരിൽ നിന്നും പുറത്തിറക്കിയ ഒരു പബ്ലിക്കേഷനാണ് പ്രഭാതം കോൺഗ്രസ് സോഷ്യലിസ്റ്റ് പാർട്ടിയുടേതായിരുന്നു ഈ പത്രം ഭഗത് സിംഗിനെ കുറിച്ചുള്ള ഒരു പോയം പബ്ലിഷ് ചെയ്തത് കാരണം ഗവൺമെൻറ് ഒരു വലിയ തുക സെക്യൂരിറ്റി എമൗണ്ടായി അടക്കാൻ പറയുകയും ഇത് അടക്കാത്തത് കാരണം പത്രത്തിൻ്റെ ലൈസൻസ് റദ്ദാക്കുകയും ചെയ്തു പിന്നീട് ലൈസൻസ് തിരിച്ചു നൽകി ഈ പത്രം പിന്നീട് ഷൊർണൂരിൽ നിന്നും കോഴിക്കോട്ടേക്ക് മാറ്റി നെക്സ്റ്റ് ദീനബന്ധു പത്രത്തെക്കുറിച്ച് നോക്കാം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തൊന്ന് ജനുവരി ഇരുപത്തി ആറിന് തൃശൂരിൽ നിന്നും സ്റ്റാർട്ട് ചെയ്ത ഒരു വീക്കിലെയാണ് ദീനബന്ധു വി ആർ കൃഷ്ണൻ എഴുത്തച്ഛനായിരുന്നു ഇതിൻ്റെ എഡിറ്റർ ആരംഭം മുതൽ കോൺഗ്രസിനെയും സ്വാതന്ത്ര്യ സമരത്തെയും ഈ പത്രം അകമഴിഞ്ഞ് സപ്പോർട്ട് ചെയ്തിരുന്നു ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി രണ്ടിൽ കിറ്റ് ഇന്ത്യ മൂവ്മെൻറ്റിൽ പങ്കെടുത്തതിന് ഈ പത്രത്തിൻ്റെ എഡിറ്റർക്ക് ജയിൽ ശിക്ഷ അനുഭവിക്കേണ്ടി വന്നിട്ടുണ്ട് തിരുവിതാംകൂർ രാജഭരണത്തിൻ്റെ അടുത്തു നിന്നും ദീനബന്ധു പത്രത്തിന് ഒരുപാട് എതിർപ്പുകൾ നേരിടേണ്ടി വന്നു പത്രം തിരുവിതാംകൂറിൽ നിരോധിച്ചു പക്ഷേ രഹസ്യമായി പത്രത്തിൻ്റെ കോപ്പികൾ തിരുവിതാംകൂറിൽ വിതരണം ചെയ്തിരുന്നു ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടിയതിന് ശേഷമാണ് പത്രത്തിൻ്റെ നിരോധനം പിൻവലിച്ചത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ആറ് ജനുവരി ഇരുപത്തി ആറിന് ദീനബന്ധു ഒരു ദിനപത്രമാവുകയും പബ്ലിക്കേഷൻ എറണാകുളത്തേക്ക് മാറ്റുകയും ചെയ്തു ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിരണ്ടിൽ സാമ്പത്തിക ബുദ്ധിമുട്ടുകളെ തുടർന്ന് ദീനബന്ധു പത്രം അടച്ചുപൂട്ടി ആദ്യകാല മലയാള ദിനപത്രങ്ങളും അതുപോലെ ഫ്രീഡം മൂവ്മെൻറ്റിൽ ഭാഗമായ പ്രധാന പത്രങ്ങളുമാണ് നാം ഈ യൂണിറ്റിൽ ചർച്ച ചെയ്തത് ഇത്രയുമാണ് ഹിസ്റ്ററി ഓഫ് മലയാളം ജേർണലിസം എന്ന ഈ ചാപ്റ്ററിലുള്ളത് നിങ്ങൾക്ക് ഈ ക്ലാസ് യൂസ്ഫുൾ ആയി എന്ന് വിശ്വസിക്കുന്നു നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ്റ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക താങ്ക്